ഇന്ന് വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് EIA 2020. EIA എന്നതിൻ്റെ ഫുൾ ഫോം എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് എന്നാണ്. എന്തുകൊണ്ടാണ് ഇത് ഇത്രമാത്രം പ്രതിഷേധങ്ങൾക്ക് കാരണമായി തീരുന്നത്? എന്താണ് EIA Act 2020 എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ആയിരത്തി തൊള്ളായിരത്തി 1984 ഭോപ്പാൽ ദുരന്തത്തിന് പിന്നാലെ 1986 നിലവിൽ വന്ന പരിസ്ഥിതി സംരക്ഷണ നിയമമനുസരിച്ച് ഏതെങ്കിലും വ്യക്തിക്കോ സ്ഥാപനത്തിനോ ഫാക്ടറി, ഖനി, കോറി തുടങ്ങിയ പരിസ്ഥിതിയെ ബാധിക്കുന്ന പദ്ധതികൾ ആരംഭിക്കണമെങ്കിൽ ഒരു വിദഗ്ധ സമിതിയുടെ പഠനവും അംഗീകാരവും വേണം. എന്നാൽ EIA 2020 അനുസരിച്ച് പദ്ധതി തുടങ്ങുന്നതിന് മുമ്പുള്ള ഈ വിലയിരുത്തൽ പഠനം ആവശ്യമില്ല. എന്താണ് EIA 2020? കടലിലെയും കരയിലെയും എണ്ണ പ്രകൃതി വാതക പര്യവേക്ഷണം, 25 MW താഴെയുള്ള ജലവൈദ്യുത പദ്ധതികൾ, ചെറുതും ഇടത്തരവുമായ ധാതുഖനികൾ, ചെറിയ ഫർണൽ യൂണിറ്റുകൾ, ചെറുകിട സിമൻറ്റ് ഫാക്ടറികളും ആസിഡ് ചായ നിർമ്മാണ ഫാക്ടറികളും, 25 മുതൽ 100 കിലോമീറ്ററിനിടയിലേക്കുള്ള ദേശീയപാതാ വികസനം തുടങ്ങിയവയെല്ലാം വിജ്ഞാപനത്തിൽ നിന്നും ഒഴിവാക്കി. പുതിയ വിജ്ഞാപനമനുസരിച്ച് 5 ഏക്കർ വരെയുള്ള ഖനനത്തിന് പാരിസ്ഥിതിക അനുമതി വേണ്ട. പഠനമോ തെളിവെടുപ്പോ ഇല്ലാതെ 150,000 ചതുരശ്ര മീറ്റർ വിസ്തീർണം വരെയുള്ള കെട്ടിടങ്ങൾക്കും പാരിസ്ഥിതിക അനുമതി ലഭിക്കും. നേരത്തെ 20,000 ചതുരശ്ര മീറ്റർ വരെ ആയിരുന്ന സ്ഥാനത്താണ് ഇതെന്ന് കൂടി ഓർക്കണം. വിജ്ഞാപനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പദ്ധതികളെ നേരത്തെ തരംതിരിച്ചിരിക്കുന്നത് പാരിസ്ഥിതിക ആഘാതം മാത്രം നോക്കിയാണ്. എന്നാൽ ഇന്ന് മുടക്കുമുതൽ കൂടി പരിഗണിക്കണമെന്നാണ് പുതിയ വ്യവസ്ഥ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ മുതലാളിമാർക്ക് വേണ്ടി നമ്മൾ പ്രകൃതി അങ്ങ് എഴുതി കൊടുക്കണം. കൂടാതെ പാരിസ്ഥിതിക അനുമതിക്ക് അപേക്ഷ നൽകി 15 ദിവസത്തിനകം അത് നൽകിയില്ലെങ്കിൽ അനുമതി കിട്ടിയതായി കണക്കാക്കും. മാത്രമല്ല പദ്ധതികളുടെ പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ച് ജനങ്ങൾക്ക് പരാതിപ്പെടാനുള്ള വ്യവസ്ഥയും ഒഴിവാക്കി. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതികളെക്കുറിച്ചുള്ള ഒരു വിവരവും ജനങ്ങൾക്ക് നൽകേണ്ടെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. വൻകിട പദ്ധതികൾക്ക് ദേശീയ വന്യജീവി ബോർഡിൻ്റെ മുൻകൂർ അനുമതി വേണമെന്ന വ്യവസ്ഥ വിജ്ഞാപനത്തിൽ ഒഴിവാക്കുന്നു. ഒരു പദ്ധതിക്ക് നൽകുന്ന അനുമതി ഇതുവരെ 5 വർഷമായിരുന്നെങ്കിൽ പുതിയ വിജ്ഞാപനത്തിൽ ഇത് 10 വർഷമായി ഉയർത്തി. നിലവിൽ 5 വർഷത്തെ പ്രവർത്തനം വിലയിരുത്തി നിയമലംഘനങ്ങൾ ഇല്ലെങ്കിൽ മാത്രം കാലാവധി നീട്ടുക എന്നതായിരുന്നു നിയമം. കൽക്കരിയും ഇരുമ്പയിരും മറ്റു ഖനനങ്ങളും നടത്താനുള്ള കാലപരിധി 30 വർഷത്തിൽ നിന്നും 50 വർഷവുമാക്കി. ഇത്തരത്തിൽ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തുന്ന വ്യവസ്ഥകളാണ് വിജ്ഞാപനത്തിലുള്ളത്. ഇതിനെതിരെയാണ് പ്രതിഷേധങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുന്നത്. വിജ്ഞാപനം പിൻവലിക്കണമെന്നും റദ്ദു ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് സന്ദേശമയക്കാനുള്ള ക്യാമ്പയിനും ശക്തമാവുകയാണ്. ഇത്രയുമാണ് EIA 2020 കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.